വ്യത്യസ്തവും രസകരവുമായ അറിവുകൾ നിറഞ്ഞ വീഡിയോകൾ നിങ്ങൾക്ക് മുന്നിലെത്തുവാൻ ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്ത ശേഷം ബെൽ ബട്ടൺ അമർത്തുക. സുഹൃത്തുക്കളെ, ഈ വീഡിയോയിൽ നമ്മൾ പഠിക്കുന്നത് ടൂൾ ഉപയോഗിച്ച് മറ്റ് ബാക്കിയുള്ള നമ്മൾ നേരത്തെ പഠിച്ചതിൽ നിന്നും ബാക്കിയുള്ള ടൂളുകളെ കുറിച്ചാണ്. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചത് ഈ ഫ്രീ ഹാൻഡ് ടൂൾ വരെ നമ്മൾ പഠിച്ചു വെച്ചിട്ട് പോയി. അതിനകത്തുള്ള ഓപ്ഷൻസ് നമ്മൾ പഠിച്ചു. അടുത്ത് നമ്മൾ പഠിക്കുന്നത് സ്മാർട്ട് ഡ്രായിങ് എന്ന് പറഞ്ഞൊരു ടൂളാണ്. ഇവിടെ കൊണ്ട് നമ്മുടെ മൗസ് പോയിന്റ് കൊണ്ടുവരുമ്പോൾ തന്നെ കാണാൻ പറ്റും, സ്മാർട്ട് ഡ്രോയിങ് ടൂൾ എന്നാണ് അതിൻ്റെ പേര്. നമുക്ക് ആ ടൂൾ എടുത്തിട്ട് നമുക്കിങ്ങനെ വരയ്ക്കുമ്പോൾ വളരെ സ്മാർട്ടായിട്ടുള്ള ഒരു എഫക്റ്റ് നമുക്കതിന് ഇവിടെ കിട്ടുന്നു. കണ്ടല്ലേ, ഇപ്പോൾ ഒരു ഞാനൊരു വരച്ചതൊരു റൗണ്ടാണ്. പക്ഷെ ഞാൻ ജസ്റ്റ് ഒന്നിങ്ങനെ വരച്ച് വിട്ടതേ ഉള്ളൂ, അത് കറക്റ്റ് റൗണ്ടിലേക്ക് പോയി കണക്റ്റായിട്ട് നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഇതാണ് അതിൻ്റെ വിഡ്ത്തും ഹൈറ്റും നോക്കിയാലൂടെ മനസ്സിലാവും. ഓപ്ഷൻ ബാറിൽ നമ്മൾ അതിൻ്റെ വിഡ്ത്തും ഹൈറ്റും ഇതാ കാണാൻ പറ്റുന്നുണ്ട്. 2.677, അതുപോലെ 2.677 ഇതാണ് അതിൻ്റെ ഹൈറ്റും വിഡ്ത്തും. ഒരേ വിഡ്ത്തിലും ഒരേ ഹൈറ്റിലുള്ള ഒരു ഓബ്ജക്റ്റാണ് നമുക്ക് സ്മാർട്ട് ഡ്രോയിങ് ടൂൾ ഉപയോഗിച്ച് വരച്ചപ്പോൾ കിട്ടിയത്. അത്രയേ ഉള്ളൂ. നമ്മളിങ്ങനെ ജസ്റ്റ് ഇങ്ങനെ വരച്ച് വിട്ടാൽ മാത്രം മതി അത് ആ ഷേപ്പിൽ വരും. കണക്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ ഷേപ്പായിരിക്കും. അടുത്ത ടൂള് റെക്റ്റാങ്കിൾ ടൂളാണ്. റെക്റ്റാങ്കിൾ ടൂളിൻ്റെ പ്രത്യേകത, റെക്റ്റാങ്കിൾ ടൂൾ സെലക്ട് ചെയ്യുക. റെക്റ്റാങ്കിൾ ടൂൾ നമ്മളിങ്ങനെ പേജിൽ ഒരു റെക്റ്റാങ്കിൾ വരയ്ക്കുമ്പോൾ കണ്ടില്ലേ, കൃത്യമായിട്ട് നമുക്ക് ഒരു അളവിൽ അല്ല ഞാൻ വരച്ചത്, വെറുതെ ഒരു റെക്റ്റാങ്കിൾ വരച്ചതാണ്. അതിൻ്റെ ഓപ്ഷൻ ബാറിൽ നമുക്കിത് ഇവിടെ അളവ് കൊടുക്കാനുള്ള ഓപ്ഷൻ ഉണ്ട്. ഇവിടെ ഓപ്ഷനിൽ നമുക്ക് രണ്ട് സെക്ഷൻ വന്ന് നിൽക്കുന്നുണ്ട്. കണ്ടില്ല, ടൂൾ ബാറിൽ നമുക്കിപ്പോൾ ഈ ഓപ്ഷൻ നോക്കുക. അതിൻ്റെ ഓപ്ഷൻ ബാറിൽ രണ്ട് ഓപ്ഷൻ വന്നിരിക്കുന്നുണ്ട്. നമുക്ക് ഒന്ന് മതിയാവും, ട്രാൻസ്ഫോം അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഒന്ന് മതിയാവും. നമുക്ക് ഈ ഓപ്ഷൻസൊക്കെ ഇവിടെ കാണുന്നില്ല എങ്കിൽ, ഞാനത് പറയാൻ വിട്ടുപോയതാണ്, മെനുവിന് താഴെ കാണുന്ന ഓപ്ഷൻ ബാറൊക്കെ ഇവിടെ കാണുന്നില്ല എങ്കിൽ ഇവിടെ റൈറ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്താൽ നമുക്ക് അതിൻ്റെ ഈ സ്പേസിൽ ഫ്രീ സ്പേസ് ആയിട്ട് കാണുന്നിടത്ത് റൈറ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഒരു മെനു ഇതേപോലെ ലഭിക്കും. അതിനകത്ത് നമുക്ക് മെനു ബാറ്, സ്റ്റാറ്റസ് ബാറ്, സ്റ്റാൻഡേർഡ്, പ്രോപ്പർട്ടി ബാറ്, ടൂൾ ബോക്സ്, ടെക്സ്റ്റുമായിട്ട് ബന്ധപ്പെട്ട ഓപ്ഷൻസ് ഈ ഓപ്ഷൻ ബാറിൽ കാണണമെങ്കിൽ അങ്ങനെ, സൂം, ഇൻ്റർനെറ്റ്, പ്രിൻറ്റ് മെർജ്, ട്രാൻസ്ഫോം, വിഷ്വൽ ബേസിക് ഫോർ ആപ്ലിക്കേഷൻ, ഇങ്ങനെയുള്ള കുറേ ഓപ്ഷൻസിനകത്ത് കാണുന്നുണ്ട്. ഇതുമായിട്ട് ഇപ്പോൾ എനിക്ക് ടെസ്റ്റുമായിട്ട് ബന്ധപ്പെട്ടാണെങ്കിൽ ഇവിടെ ടെസ്റ്റ് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ടെക്സ്റ്റിൻ്റെ ഓപ്ഷൻ എനിക്കിവിടെ കിട്ടും. ഞാനതിനെ ഈ അതിൻ്റെ ടൈറ്റിൽ ബാറിൽ ക്ലിക്ക് ചെയ്ത് മുകളിൽ കൊണ്ടുവന്നിട്ട് പ്ലേസ് ചെയ്ത് കഴിഞ്ഞാൽ അതവിടെ പ്ലേസ് ആവും. ഇതാണ് നമുക്ക് ഒരു ഓബ്ജക്റ്റിനെ കാണുന്നില്ല എങ്കിൽ നമുക്കിവിടെ റൈറ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്ത് അത് സെലക്ട് ചെയ്ത് കൊടുക്കാവുന്നതാണ്. ഇനി അത് വേണ്ടെങ്കിൽ നമുക്ക് അതിൽ തന്നെ ക്ലിക്ക് ചെയ്ത് ഒഴിവാക്കുകയും ചെയ്യാം. അതാണ് ആ ഓപ്ഷൻ ബാറിൻ്റെ പ്രത്യേകത. അപ്പം ഞാൻ നേരത്തെ പറഞ്ഞു, നമ്മളൊരു റെക്റ്റാങ്കിൾ വരച്ചിരിക്കുകയാണ്. ഈ റെക്റ്റാങ്കിളിനെ ഇതിൻ്റെ ഹൈറ്റും വിഡ്ത്തും നോക്കുക. പിക് ടൂൾ കൊണ്ട് സെലക്ട് ചെയ്യുക. സെലക്ട് ചെയ്തതിന് ശേഷം അതിൻ്റെ ഹൈറ്റും വിഡ്ത്തും നോക്കുക. 3.322 ആണ് അതിൻ്റെ ഇഞ്ചാണ് പറഞ്ഞിരിക്കുന്നത്. ഞാനതിനെ സെൻറ്റിമീറ്ററിലേക്ക് മാറ്റുകയാണ്. നമുക്ക് കുറച്ച് നോക്കാൻ എളുപ്പത്തിന് വേണ്ടിയിട്ട് സെൻറ്റിമീറ്ററിലേക്ക് മാറ്റുന്നു. ഇനി ഈ ഓബ്ജക്റ്റ് സെലക്ട് ചെയ്യുക. ഈ റെക്റ്റാങ്കിൾ സെലക്ട് ചെയ്യുമ്പോൾ കണ്ടല്ലേ, 8.437 ആണ് അതിൻ്റെ വിഡ്ത്ത് എന്ന് പറയുന്നത്. എനിക്ക് 8 മതിയെങ്കിൽ ഞാൻ ബാക്കി ഡിലീറ്റ് ചെയ്ത് കൊടുത്താൽ മതി. അവിടെ ഇങ്ങനെ സെലക്ട് ചെയ്യുക, ബാക്ക് സ്പേസ് കൊടുക്കുക, എൻ്റർ ചെയ്യുക. അപ്പോൾ അത് 8 സെൻറ്റിമീറ്ററിലേക്ക് വിഡ്ത്ത് ലഭിച്ചിട്ടുണ്ട്. അതിൻ്റെ ഹൈറ്റ് നമുക്ക് 8 മതിയെന്നെങ്കിൽ അവിടെ സെലക്ട് ചെയ്യുക, 8 ടൈപ്പ് ചെയ്യുക, എൻ്റർ ചെയ്യുക. ഇപ്പോൾ ശരിക്കും സമചതുരത്തിലുള്ള ഒരു റെക്റ്റാങ്കിൾ നമുക്ക് ലഭിച്ചിട്ടുണ്ട്. 8 സെൻറ്റിമീറ്റർ ഹൈറ്റിലും 8 സെൻറ്റിമീറ്റർ വിഡ്ത്തിലുമുള്ള ഒരു റെക്റ്റാങ്കിളാണ് നമുക്ക് ലഭിച്ചിരിക്കുന്നത്. ഇനി ഇതിന് ഈ ഇപ്പോൾ കാണുന്ന സെലക്ഷൻ നോഡുകൾ നമുക്ക് നോക്കിയാൽ മനസ്സിലാവും. സെലക്ഷൻ നോഡുകൾ നമുക്കിവിടെ ലഭിച്ചിട്ടുണ്ട്. സെലക്ഷൻ നോഡുകളിൽ ഞാനിപ്പോൾ ഈ നോഡിൽ ക്ലിക്ക് ചെയ്ത് താഴേക്ക് കൊണ്ടുവന്നാൽ അതിന് നമുക്ക് സൈസ് ഇങ്ങനെ ഹൈറ്റ് കുറച്ച് വെക്കാൻ പറ്റും. പക്ഷെ വിഡ്ത്തിൽ ഒരു മാറ്റവും സംഭവിച്ചിട്ടില്ല. വിഡ്ത്തിൽ മാറ്റം സംഭവിക്കണമെങ്കിൽ ഈ സെൻറ്ററിൽ പോയി കാണുന്ന വിഡ്ത്തുമായിട്ട് ബന്ധപ്പെട്ടതിനെ ഇങ്ങനെ ക്ലിക്ക് ചെയ്ത് ഡ്രാഗ് ചെയ്യുക. അപ്പോൾ ഹൈറ്റ് അങ്ങനെ തന്നെ നിൽക്കും. ഇനി ഹൈറ്റും വിഡ്ത്തും ഒരേപോലെ കുറയണമെന്നുണ്ടെങ്കിൽ ഈ കോർണറിൽ ഏത് 4 കോർണറിൽ കാണുന്ന ഏതെങ്കിലും ഒരു കോർണർ പോയിന്റിൽ ക്ലിക്ക് ചെയ്ത് അകത്തേക്ക് ഇങ്ങനെ ഡ്രാഗ് ചെയ്ത് കഴിഞ്ഞാൽ ശരിക്കും വിഡ്ത്തും ഹൈറ്റും ഒരേപോലെ കുറയുന്നത് നമുക്ക് കാണാൻ പറ്റും. ഇതാണ് ഈ റെക്റ്റാങ്കിൾ ടൂളിൻ്റെ പ്രത്യേകത. മാത്രമല്ല, ഇത് ഇങ്ങനെ റെക്റ്റാങ്കിൾ സെലക്ട് ചെയ്ത് നമ്മൾ നേരത്തെ പെൻ ടൂൾ നൈഫ് ടൂൾ പഠിച്ചപ്പോൾ നമ്മൾ പഠിച്ചു, റെക്റ്റാങ്കിൾ വരഞ്ഞതിന് ശേഷം ഏതെങ്കിലും ഒരു കളറിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ആ കളർ സെലക്ഷനകത്ത് ഫില്ലാവും. അപ്പോൾ കളർ ഫില്ല് ചെയ്യാനുള്ള ഓപ്ഷൻ കൂടെ ഇതിനകത്തിട്ട്. ഇനി ഇപ്പോൾ ഇതൊരു നോർമൽ സെലക്ഷൻ പോയിൻ്റാണ്. ഇനി ഇതിൻ്റെ റൊട്ടേഷനുമായി ബന്ധപ്പെട്ടൊരു സെലക്ഷൻ ഉണ്ട്. അത് ഒന്നുകൂടെ നമ്മളിപ്പോൾ ഈ നിൽക്കുന്ന സെലക്ഷൻ്റെ ഈ ലൈനിൻ്റെ മീതെ ഒന്നുകൂടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് കിട്ടുന്നത്
റൊട്ടേഷനുമായി ബന്ധപ്പെട്ട സെലക്ഷനാണ്. റൊട്ടേഷൻ എന്ന് പറയുമ്പോൾ നമുക്കിതിൻ്റെ കോർണർ പോയിന്റിൽ കാണുന്ന ഈ ആരോ മാർക്കിൽ ക്ലിക്ക് ചെയ്ത് ഇങ്ങനെ ഇതിനെ എത്ര വേണമെങ്കിലും ഇങ്ങനെ റൊട്ടേറ്റ് ചെയ്ത് വെക്കാൻ പറ്റും. ഇതാണ് റൊട്ടേഷൻ ടൂളിൻ്റെ പ്രത്യേകത. റൊട്ടേഷൻ എന്ന് പറയുന്ന എഫക്റ്റ് നമുക്ക് ആംഗിൾ ഓബ്ജക്റ്റിൽ, അതായത് ഈ റെക്റ്റാംഗിളിൽ കൊടുക്കണമെങ്കിൽ ഈ കോർണറിൽ കാണുന്ന സെലക്ഷൻ പോയിന്റിൽ, ഈ റൊട്ടേഷൻ സെലക്ഷൻ അത് റൊട്ടേറ്റ് ചെയ്ത് തന്നെ കാണുന്നുണ്ട് ആ സിമ്പല്, അവിടെ ക്ലിക്ക് ചെയ്ത് ഡ്രാഗ് ചെയ്താൽ മതിയാവും. ഇനി അതിൻ്റെ സെൻട്രൽ പോയിൻ്റ് കാണുന്ന മറ്റു സെലക്ഷൻ ഉണ്ട്, കണ്ടില്ലേ? അത് നമ്മൾ അവിടുത്തെ ആ സെലക്ഷൻ പോയിൻറ്റിലേക്ക് മൗസ് എത്തിക്കുമ്പോൾ തന്നെ നമുക്ക് കാണാൻ പറ്റും. ഒരു പ്രത്യേക രീതിയിലുള്ള സെലക്ഷൻ അവിടെ ലഭിക്കുന്നുണ്ട്. അതൊന്ന് സ്ക്യൂ ചെയ്ത് നമ്മൾ നേരത്തെ കണ്ടതുപോലെ ഒരു സ്ക്യൂ എഫക്റ്റിൽ റെക്റ്റാംഗിളിനെ കൊണ്ടുവെക്കുന്നതിനുള്ള ഓപ്ഷനാണ്. കൺട്രോൾ സെറ്റ് പറഞ്ഞ് ഞാൻ ബാക്ക് ചെയ്യുന്നു. ഇതൊക്കെ ചെയ്യുന്നത് ഇതിൻ്റെ സെൻട്രർ പോയിൻ്റ് ഇവിടെയാണ് നിൽക്കുന്നത്. ഈ സെൻട്രർ പോയിൻറ്റ് ബേസ് ചെയ്താണ് സെൻട്രർ പോയിൻറ്റിനെ ഞാനിത് ഇവിടെ കൊണ്ടുവന്ന് വെക്കുകയാണ്. ഈ പോയിന്റ് കൊണ്ടുവച്ചു. ഇനി നമ്മൾ റൊട്ടേറ്റ് ചെയ്യുമ്പോൾ നോക്കുക, കണ്ട ആ പോയിന്റിൽ നിന്നുകൊണ്ടാണ് റൊട്ടേഷൻ നടക്കുന്നത്. നേരത്തെ സെൻട്രർ പോയിന്റിൽ നിന്ന് റൊട്ടേഷൻ ചെയ്തു, ഇപ്പോൾ ഒരു കോർണർ പോയിന്റിൽ നിന്നുകൊണ്ടാണ് റൊട്ടേഷൻ നടക്കുന്നത്. അപ്പോൾ അത് എവിടെ ഇരിക്കുന്നു അതിനനുസരിച്ചാണ് റൊട്ടേഷൻ. ഇവിടെ വെച്ചിട്ടാണ് നമ്മൾ റൊട്ടേറ്റ് ചെയ്യുന്നതെങ്കിൽ കണ്ടില്ലേ അവിടെ നിന്നുകൊണ്ട് അത് റൊട്ടേറ്റ് ആവും. അതാണ് റൊട്ടേഷൻ ടൂളിൻ്റെ പ്രത്യേകത. ഇത്രയും ഓപ്ഷൻസ് ഒന്ന് നോക്കി വെക്കുക. അടുത്ത ഇതിനോടൊപ്പം കാണുന്ന ഒരു ടൂളിലൂടെ ഉണ്ടാകും, 3-point rectangle tool എന്നാണ് അതിൻ്റെ പേര്. നമുക്കത് നോക്കാം. ഇത് ഞാൻ ഡിലീറ്റ് ചെയ്യുന്നു. ഈ 3-point rectangle ടൂളിൻ്റെ ഫംഗ്ഷൻ എന്താണെന്ന് നോക്കാം. അതെടുക്കുക, ആദ്യം ഒരു പോയിൻ്റ് ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്തിട്ട് അടുത്ത പോയിന്റിലും ഞാൻ ഇതേപോലെ ക്ലിക്ക് ചെയ്തു. ക്ലിക്ക് ചെയ്തിട്ട് ആ ക്ലിക്ക് വിട്ടു. വിട്ടതിന് ശേഷം ഏതെങ്കിലും ഒരു ഭാഗത്തേക്ക്, ലെഫ്റ്റിലേക്കോ റൈറ്റിലേക്കോ ഇങ്ങനെ നമ്മൾ വെറുതെ ഇങ്ങനെ മൗസ് നീക്കി കൊടുത്താൽ മതി. ക്ലിക്ക് ചെയ്യുന്നത് ചെയ്യേണ്ട, രണ്ടിടത്ത് ക്ലിക്ക് ചെയ്തതിന് ശേഷം ഇങ്ങനെ മൗസ് നീക്കി കൊടുത്താൽ എത്ര വേണമെങ്കിലും നമുക്ക് വിട്ടിലും, അതേപോലെ തന്നെ ഹൈറ്റ് ആണെങ്കിൽ നമ്മൾ ആദ്യമേ ക്ലിക്ക് ചെയ്യുമ്പോൾ തന്നെ ഹൈറ്റിൽ ക്ലിക്ക് ചെയ്യുക. എന്നതിന് ശേഷം ഇങ്ങനെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ആ അളവിൽ നമുക്ക് ഒരു റെക്റ്റാംഗിൾ കിട്ടും. ഇതാണ് 3-point റെക്റ്റാംഗിൾ എന്ന് പറയുന്നത്. അത് കഴിഞ്ഞിട്ട് തൊട്ടടുത്ത് കാണുന്ന മറ്റു ടൂളാണ് എലിപ്സ് ടൂൾ. എലിപ്സ് ടൂൾ എന്ന് പറയുന്ന ഒരു എലിപ്സ് ഷേപ്പിൽ, ഒരു എലിപ്സ് ഷേപ്പിൽ നമുക്ക് ഓബ്ജക്റ്റ് ഇതേപോലെ ഒരു എലിപ്സിൻ്റെ ഷേപ്പിൽ വരയ്ക്കാൻ വേണ്ടിയിട്ടാണ്. ഇത് വരയ്ക്കുമ്പോഴും ഇതിൻ്റെ വിഡ്ത്തും ഹൈറ്റും ഒക്കെ നമുക്ക് ഓപ്ഷൻ ബാറിൽ കാണാൻ പറ്റും. മാത്രമല്ല റൊട്ടേഷനുള്ള ഓപ്ഷൻസ് ഉണ്ട്. പിന്നെ ഇതിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത്, നമ്മളിപ്പോൾ ഇത് ഇവിടെ വരച്ചിരിക്കുന്നത് ഇവിടെ എലിപ്സ് എന്ന് പറയുന്ന ഒരു ഓപ്ഷനാണ്. ഓപ്ഷൻ ബാറിൽ ഞാനിപ്പോൾ ഇവിടെ എലിപ്സ് എന്ന് കാണുന്നുണ്ട്. ആ ഓപ്ഷനാണ് സെലക്ട് ചെയ്തിരിക്കുന്നത്. തൊട്ടടുത്ത ഓപ്ഷൻ സെലക്ട് പൈ എന്ന് പറയുന്നൊരു ഓപ്ഷൻ ഉണ്ട്. അത് സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ എലിപ്സ് ഒരു പൈയുടെ ഷേപ്പിലേക്ക് മാറുന്നത് കാണാൻ പറ്റും. ഇനി തൊട്ട് അതിൻ്റെ അടുത്തൊരു ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അവിടെ കട്ടായിട്ട് ഒരു ആർക്ക് പോലെ നമുക്ക് ലഭിക്കുന്നതാണ്. അങ്ങനെ ഒരു 3 ഓപ്ഷൻ കൂടെ ഈ എലിപ്സ് ടൂളിന് ഓപ്ഷൻ ബാറിലുണ്ട്. അതും കൂടെ ഒന്ന് നോക്കി വെക്കുക, ആ 3 ഓപ്ഷൻസും കൂടെ. അപ്പോൾ ഇങ്ങനൊരു ഷേപ്പൊക്കെ നമുക്ക് വരയ്ക്കേണ്ട ആവശ്യങ്ങളുണ്ട് നമുക്ക്. ഈ പോർഷൻ നമുക്ക് ക്ലിക്ക് ചെയ്ത് ഷേപ്പ് ടൂളും ഉണ്ട്. ഇങ്ങനെ നമുക്ക് ഇഷ്ടമുള്ള ആർക്കിലേക്ക് കൊണ്ടുവയ്ക്കാനൊക്കെ ഉള്ള സൗകര്യമുണ്ട്. അതുകൊണ്ട് ആ അത് വളരെ അത്യാവശ്യമുള്ളൊരു ഓപ്ഷൻസ് തന്നെയാണ് ഈ ഓപ്ഷൻ ബാറിൽ കാണുന്ന ഈ പൈറ്റ് ഈ എലിപ്സ് ടൂളിൻ്റെ ഓപ്ഷൻസ്. അത്രയും കൂടെ ഒന്ന് നോക്കി വെക്കുക. അടുത്ത ടൂൾ എന്ന് പറയുന്നത് 3-point എലിപ്സ് ടൂൾ. നമ്മൾ നേരത്തെ പഠിച്ചതുപോലെ തന്നെയാണ്. ഫസ്റ്റ് പോയിന്റ് ക്ലിക്ക് ചെയ്യുന്നു, അവിടെ നിന്ന് സെക്കൻഡ് പോയിന്റ് ക്ലിക്ക് ചെയ്യുന്നു, എന്നിട്ട് നമ്മൾ ഇങ്ങനെ നിൽക്കുമ്പോൾ ഒരു എലിപ്സിയോ അല്ലെങ്കിൽ റൗണ്ടോ ഒക്കെ നമുക്ക് വരയ്ക്കാൻ പറ്റും. നമുക്ക് റൗണ്ട് വരയ്ക്കാൻ എലിപ്സ് ടൂളാണ് എടുക്കുന്നത്. അതുപോലെ തന്നെ എലിപ്സ് ആയിട്ട് വരയ്ക്കാൻ, ഓവൽ ഷേപ്പ് വരയ്ക്കുക, ഓവലിനെയാണ് നമ്മൾ എലിപ്സ് എന്ന് പറയുക, ഓവൽ ഷേപ്പ് വരയ്ക്കാനും ഒക്കെ നമുക്ക് ഈ ടൂൾ എടുക്കാം. ഇനി ഞാൻ ആ ക്ലിക്ക് ചെയ്തിട്ടില്ല. ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അതവിടെ നിൽക്കും. ഞാൻ ഇവിടെ വെച്ച് ക്ലിക്ക് ചെയ്തു, അതവിടെ നിന്നു. ഇതാണ് ആ ടൂളിൻ്റെ പ്രത്യേകത. അപ്പോൾ ഈ ടൂൾ എടുക്കുമ്പോഴും ഇതിൻ്റെ ഓപ്ഷൻ ബാറിൽ നേരത്തെ നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ പയ്യുണ്ട്, അതുപോലെ തന്നെ ആർക്കുണ്ട്, അതൊക്കെ ആ ഓപ്ഷൻസൊക്കെ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്ത് നോക്കുക. മാത്രമല്ല റൊട്ടേഷനും ഉണ്ട്. ആ റൊട്ടേഷനുള്ള ഓപ്ഷനും ഒന്ന് ചെയ്ത് നോക്കുക. ഈ വീഡിയോ ഇവിടെ തിരികെയാണ്. അടുത്ത ക്ലാസ്സിൽ, അടുത്ത വീഡിയോയിൽ നമുക്ക് ബാക്കി ഭാഗം കാണാം. വ്യത്യസ്തവും രസകരവുമായ അറിവുകൾ നിറഞ്ഞ വീഡിയോകൾ നിങ്ങൾക്ക് മുന്നിലെത്തുവാൻ ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്ത ശേഷം ബെൽ ബട്ടൺ അമർത്തുക.